നമസ്കാരം. കോൺഗ്രസിന്റെ നെടുംതൂണുകളിൽ ഒരാൾ എന്ന് തന്നെ പറയാവുന്ന ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒട്ടേറെ കാലം മന്ത്രിസഭയിലും നിയമസഭയിലും അദ്ദേഹം തന്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തത്വമേ ന്യൂസിനോട് മനസ്സ് തുറക്കുകയാണ്. സ്വാഗതം. ആദ്യമായി കഴിഞ്ഞ 5 വർഷത്തെ LDFന്റെ ഭരണത്തെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ്? 5 വർഷത്തെ ഭരണത്തിന്റെ ഇപ്പോ ഒരു പൊട്ടിയൊഴുകുന്ന ഭാഗമല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്? ആ 5 വർഷത്തിനകത്തല്ലേ നമ്മളുടെ മുട്ടിൽ വനംകൊള്ള നടന്നത്, കേരളത്തിലെ മരം മുഴുവൻ വെട്ടിക്കൊണ്ടുപോയത്, കാട് മുഴുവൻ വെളുപ്പിച്ചത്? ഇതെല്ലാം 5 കൊല്ലത്തെ ബാക്കി പത്രമായി നിൽക്കുകയല്ലേ? ഇനിയുമുണ്ട്, ഇനിയും പുറത്തോട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതിനു മുമ്പ് ഒട്ടനവധി കഥകൾ പുറത്തു വന്നിട്ടുണ്ട്, അതൊന്നും സമയ ചുരുക്കം കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ പുറത്തു വന്നതൊക്കെ കറക്റ്റാണ് എന്ന് വന്നില്ലേ? ഇനി അന്വേഷണത്തിലിരിക്കുന്ന പല കേസുകളുണ്ട്. ആ കേസിലെ പ്രധാനപ്പെട്ട ഒന്നിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ സ്വർണ്ണക്കടത്ത്? ഇപ്പോൾ സ്വർണ്ണക്കടത്തിനകത്ത് ED കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് എത്രയോ ഭീകരമാണ്. നമ്മൾ കേരളത്തിൽ ഇതുപോലെ വല്ലതും കേട്ടിട്ടുണ്ടോ? അതുപോലുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ കോടതിയുടെ മുമ്പിലിരിക്കുന്നത്. അന്വേഷിക്കട്ടെ, ചിലപ്പോൾ 1-2 കൊല്ലം കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കുറ്റക്കാർ തടി തപ്പിപ്പോകുന്ന പ്രശ്നമേ ഉണ്ടാവില്ല എന്നാണ് നീതിന്യായത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എന്നെപ്പോലൊരു വ്യക്തിയുടെ നിഗമനം. കെ സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള വാക്പോര് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടേറെ ചർച്ചകൾക്കിടയാക്കിയിരുന്നു. എന്താണ് അങ്ങേക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അങ്ങനെയൊരു നടപടി എടുക്കരുതായിരുന്നു. സുധാകരനൊരു വാരിയയ്ക്ക് കൊടുത്ത അഭിമുഖത്തിനകത്ത് പഴയ കോളേജ് കാലത്തെക്കുറിച്ചൊരു പരാമർശനമുണ്ട്. അത് കേവലം ഒരു പരാമർശനം മാത്രമായിട്ടല്ലേ എടുക്കാവൂ. കേരളത്തിൻ്റെ ഭരണം 6-ാം വർഷവും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടതുണ്ടോ? നമ്മളുടെ യുവത്വമുണ്ടായിരുന്ന കാലത്ത്, ടീനേജിൻ്റെ കാലഘട്ടത്തിൽ, കോളേജിൽ പഠിക്കുന്ന കാലത്ത് സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള വാക്കുകൾക്ക് ഉണ്ടാകാത്തത് എവിടെയാണ്? എല്ലാ സ്ഥലത്തും ഉണ്ടാവും. വിദ്യാർത്ഥി സംഘടനയിലൂടെ വന്നിട്ടുള്ള ഏത് വ്യക്തിക്കും ഇതുപോലെ ഒട്ടനവധി അനുഭവങ്ങൾ പറയുവാനുണ്ടാവും. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്ന ഒരു വ്യക്തി ഒരിക്കലും ആ പഴയ കഥയുടെ പിന്നാലെ കൂടരുതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് മുഖ്യമന്ത്രി അത് പിന്നീട് നിർത്തി, കാരണം അത് തുടരുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയിട്ടുണ്ടാകണം. അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യുന്ന ആളുകളും അത് തന്നെ പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ട് അദ്ദേഹം അത് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, 1-ാം കാര്യം. 2-ാമത്തെ പ്രശ്നം, ഇനിയൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയാൽ പോലും കോവിഡിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ജനത ഒരുമിച്ച് നിൽക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ മൊത്തമൊരു സന്ദേശം പോകാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള 6 മണിയുടെ ഒഫീഷ്യൽ പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഇനമാണോ ഇത്? അപ്പോൾ ഇതൊക്കെയാണ് പറയേണ്ടത്? അപ്പോൾ ഏകീകരണം എന്ന് പറയുന്ന ഒരു ശബ്ദവും അതേസമയം വിഭിന്നമായ അഭിപ്രായങ്ങൾ കൊണ്ടുവന്ന് ചിന്ന ഭിന്നമാക്കുന്ന ഒരു സമീപനവും രണ്ടു കൂടി ഒരുമിച്ചൊരു വള്ളത്തിൽ പോവില്ലല്ലോ. വളരെ തെറ്റായിപ്പോയി. ഏതായാലും പിന്നീട് അദ്ദേഹം അത് തിരുത്തി എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായി, കേരളത്തിന് നന്നായി, നമുക്കെല്ലാവർക്കും ഒരു പൊതുവേ ആശ്വാസവുമായി എന്നാണ് എൻ്റെ അഭിപ്രായം. ലോക്ക്ഡൌൺ കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ 75 കോടിയുടെ മദ്യമാണ് കേരളത്തിൽ വിറ്റഴിഞ്ഞത്. യഥാർത്ഥത്തിൽ മദ്യനിരോധനത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് എന്താണ്? കേരളത്തിൽ മദ്യത്തിൻ്റെ എന്താ എന്താ? ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എക്സൈസിൻ്റെ ടാക്സ് സംബന്ധിച്ച് ഞങ്ങളുടെ മുമ്പിലൊരു ഫയൽ വന്നിരുന്നു, ഫിനാൻസ് സബ്ജക്ട് കമ്മിറ്റിക്കകത്ത്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മളുടെ മദ്യം വർജിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണം നടത്തുന്നതിന് വേണ്ടി വലിയൊരു തുക ചിലവാക്കാൻ പോകുന്നു എന്നാണ്. അതേസമയം ഗവൺമെൻറ് എടുക്കുന്ന നിലപാടെന്താ? മദ്യത്തിൻ്റെ ഉപഭോഗം കൂട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ 29 ബാർ ഉണ്ടായിരുന്നപ്പോൾ അത് കേരളം മുഴുവൻ കുടിക്കുന്നതിന് വേണ്ടി തുറന്നു കൊടുത്തു എന്ന് വിമർശിച്ചു കൊണ്ടിരുന്ന ആളുകൾ ഇന്ന് ഏതാണ്ട് 600-ലധികം ബാറുകളല്ലേ കേരളത്തിൽ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രവർത്തനവും നമ്മളുടെ മനസ്സിലിരിപ്പും രണ്ടും രണ്ടായാൽ രാഷ്ട്രീയത്തിനകത്തെ ഏതർത്ഥത്തിലാണ് ജനങ്ങളതിനെടുക്കാൻ പോകുന്നത്? അതുകൊണ്ടത് തെറ്റാണ്. ഒരു ഗവൺമെൻറ് ഒരിക്കലും ഇതുപോലൊരു നടപടി എടുക്കരുത്. മദ്യത്തിന് അതിൻ്റെ വിപണനം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കുമെന്ന് പറയുകയും ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബാർ കൊടുക്കുകയും ചെയ്തിട്ടുള്ളൊരു ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് നിൽക്കുകയല്ലേ?
അപ്പോൾ അതുകൊണ്ട് പറയുന്ന വാക്കുകൾക്ക് വിലയില്ല എന്നുള്ളത് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ പുതിയ നേതൃമാറ്റം വന്നിരിക്കുന്നു, അതിനെ താങ്കളടക്കമുള്ള കോൺഗ്രസ് പ്രതിനിധികൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? എനിക്ക് നല്ല അഭിപ്രായമാണ്. കാരണം ശ്രീ വി ഡി സതീശൻ ആദ്യം പ്രതിപക്ഷ നേതാവായി വന്നു. നിയമസഭയിൽ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. എല്ലാവരും ഒരുപോലെ അത് സമ്മതിക്കുന്നുണ്ട്, ഭരണകക്ഷിയിൽപ്പെട്ടവരും പ്രതിപക്ഷത്തുള്ളവരും. സാധാരണ അഗ്രസീവായിട്ടൊരു നിലപാടെടുക്കണമെന്ന് പ്രതിപക്ഷത്തുള്ള ആളുകളാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ കണ്ടൻറ്റോടുകൂടിയ ഒരു അഗ്രസീവ്നെസ്സാണ് എന്നുള്ളത് കൊണ്ട് ഭരണപക്ഷവും അതിനെ അംഗീകരിക്കുന്ന ഒരു സീനാണ് ഞാൻ കണ്ടത്. അതോടൊപ്പം ശ്രീ സുധാകരൻ കേരളത്തിൻ്റെ കോൺഗ്രസ് കമ്മിറ്റിയുടെ തലവനായി വന്നതോടുകൂടി എല്ലാ പ്രവർത്തകർക്കും ഒരു ഉണർവുണ്ടായി, ഒരാവേശമുണ്ടായി. ആ ആവേശത്തിൻ്റെ പരിണിത ഫലമാണ് രണ്ടുദാഹരണം നമ്മൾ നോക്കിയപ്പോലെ. ഒന്ന്, നേരത്തെ സംഭവിച്ച ജോസഫൈൻ്റെ പ്രശ്നം. ജോസഫൈൻ്റെ പ്രശ്നത്തിൽ ഗവൺമെൻറ് പ്രതിപക്ഷം പറഞ്ഞത് അംഗീകരിച്ച് പുറകോട്ട് പോകേണ്ടി വന്നില്ലേ? ജോസഫൈൻ രാജിവെക്കേണ്ടി വന്നില്ലേ? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഏറ്റവും കൂടുതൽ ആവേശമുണ്ടാക്കിയ ഒരു സംഭവമാണ്, അനുഭവമാണ് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, ബ്രണ്ണൻ കോളേജ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് അവസാനം ഞങ്ങൾ വിവാദത്തിനില്ല, ഞങ്ങൾ പുറകോട്ട് പോകുന്നു എന്ന് പാർട്ടി കൂടി തീരുമാനിക്കേണ്ടി വന്നില്ലേ? രണ്ടും ശ്രീ സുധാകരനുണ്ടായ ഒരു സ്കോറാണ് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ശ്രീ സുധാകരൻ ചാറെടുത്തതിന് ശേഷം ചില പുതിയ കർമ്മ പരിപാടികളെക്കുറിച്ച് പറഞ്ഞിരുന്നു, പാർട്ടിക്കകത്ത് നടത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്. പൊതുവെ ഏറെക്കുറെ നല്ല സ്വീകാര്യതയാണ് അതിനുണ്ടായിട്ടുള്ളത്. ആ സ്വീകാര്യതയുടെ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞ ആശയത്തോടുള്ള യോജിപ്പ് മാത്രമല്ല, അതിൻ്റെ ശൈലിയും ഇത് നടപ്പാക്കുമെന്നുള്ള ബോധ്യവും പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ ശ്രീ സുധാകരൻ കേരളത്തിൽ ഒരു പുതിയ റെക്കോർഡിലേക്ക് പോകും. സുധാകരൻ സതീശൻ കോമ്പിനേഷൻ കേരളത്തിൽ നല്ല ഒരു പ്രതിപക്ഷ പ്രവർത്തനത്തിൻ്റെ കോമ്പിനേഷനായിരിക്കും എന്ന് ഞാൻ കണക്കാക്കുന്നു. ഇപ്പോൾ ഈ കേരളത്തിലുള്ള കോൺഗ്രസിൻ്റെ നേതൃമാറ്റം പോലെ തന്നെ കേന്ദ്രത്തിലും നേതൃമാറ്റം വരണമെന്ന് അണികൾ ആഗ്രഹിക്കുന്നില്ലേ? നേതൃമാറ്റം വന്നാലേ കോൺഗ്രസ് രക്ഷപ്പെടുകയുള്ളൂ എന്ന സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേന്ദ്രത്തിൽ സ്വാഭാവികമായിട്ടും പുതിയ നേതൃത്വം ഉണ്ടാകണമെന്ന് വരികിൽ അവിടെ എല്ലാവർക്കും കാര്യങ്ങളറിയാം. ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വ സ്ഥാനത്തേക്ക് എത്തണം. ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് താൽക്കാലിക ചുമതലയിരിക്കുന്ന സോണിയാജിയാണ്. സോണിയാജി വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. ഊർജ്ജസ്വലത കൂടുതൽ എത്തുന്നതിന് വേണ്ടി രാഹുൽജി എത്തണം എന്നാഗ്രഹിക്കുന്ന ഒട്ടനവധി ആളുകൾ കോൺഗ്രസിനകത്തുണ്ട്. ഏതായാലും കോൺഗ്രസിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കലും ആർക്കും തൂത്തുമാറ്റാൻ കഴിയില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ പ്രതിപക്ഷ രാഷ്ട്രീയത്തിലെ കേന്ദ്രബിന്ദു കോൺഗ്രസ് തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എം എൽ എ എന്ന നിലയിൽ കോട്ടയത്തിൽ താങ്കൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? സ്വാഭാവികമായിട്ടും എൻ്റെ കടമയല്ലേ അത്. ഞാൻ കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് ജയിച്ചു, ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം ജയിക്കുകയാണ് ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ. അതിനു മുമ്പ് ഞാൻ ജയിച്ച നിയോജക മണ്ഡലത്തിലുള്ള നമ്മളുണ്ടാക്കിയ റെക്കോർഡുകളുണ്ട്. ഈ നിയോജക മണ്ഡലത്തിലെ വികസന കാര്യത്തിൽ നമ്മളുണ്ടാക്കിയ റെക്കോർഡുകളുണ്ട്. ഗവൺമെൻറ് കൂടി നന്നായി സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. കാരണം 5 കൊല്ലം നമ്മൾക്ക് ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ വന്നു. ആ സാഹചര്യമൊക്കെ മാറിയില്ലേ? പുതിയ സാഹചര്യത്തിൽ നമ്മൾ നിൽക്കിയല്ലേ? കോട്ടയം ജനതയുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കേണ്ട എന്നൊരു ഗവൺമെൻറ് തീരുമാനിക്കുമോ? അപ്പോൾ അതിനൊക്കെ അനുകൂലമായ ഒരു ഡിസിഷൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തത്വമേ ന്യൂസിനൊപ്പം താങ്കളുടെ സമയം ചിലവഴിച്ചതിൽ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിൽ നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമേ ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമേ ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും
കേരളത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്